ഗൈസ് വേറൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്ലൂപേഴ്സോ ആയിട്ടല്ല, എന്നൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് അത് കുറച്ച് ഫോണുകളിലൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം അത് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നതിലുള്ള ബെനിഫിറ്റുകൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സീറ്റ് ബെൽറ്റ് ഒക്കെ റെഡി ആയിട്ടിരുന്നോ മച്ചമാരെ? ഓൺ ടു ദി വീഡിയോ. നമ്മൾ ഈ ഫോണിൻ്റെ ആ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അന്ന് റിവ്യൂ ചെയ്ത റിയൽമി നാസറോ 20 Pro ഇവിടെയുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കണ്ട കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് അടുത്ത, അതായത് ഇനി വരുന്ന ടെക് വെനസ്ഡേയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശിലോഗർക്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറച്ചിങ്ങനെ പെർമിഷൻസൊക്കെ ചോദിക്കും. അതിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ നിങ്ങളുടെ ഡേറ്റ ഒന്നും കോപ്പി ചെയ്യാൻ പോകുന്നില്ല, ഒന്നും എടുക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഡേറ്റ സ്റ്റോറേജ് പെർമിഷൻ ഇത് ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുത്തോളുക. അതുപോലത്തതിന് തന്നെ ക്യാമറ സ്റ്റോറേജ് പെർമിഷൻ അല്ലെങ്കിൽ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും അപ്പോൾ ചോദിക്കും. അപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുമ്പം അത് അലോ ചെയ്യുക. ഈ രണ്ട് പെർമിഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡേറ്റ സ്റ്റോർ ചെയ്യാനും QR കോഡ് സ്കാൻ ചെയ്യാനും റിസോഴ്സസ് വേണ്ടേ, അതിന് മാത്രമാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ, അതായത് ഈ രണ്ടൊരു പെർമിഷനായിട്ട് വരുന്നത്. ഇനി നമ്മളത് ജസ്റ്റ് നമുക്കൊരു ഹായ് ഒരു വെൽക്കം ഒക്കെ തന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അത് ആദ്യം നിങ്ങളുടെ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫീൽഡ് ഒരിക്കലും എംറ്റി ആയിട്ടിടാൻ പറ്റില്ല. അതായത് ഈ ഫീൽഡ് നിങ്ങൾ എംറ്റി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെയേറെ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉപ്സ് ട്രൈ അഗൈൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും, ഒരു ഷേക്കർ എഫക്റ്റിൽ ഉപ്സ് ട്രൈ അഗൈൻ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ ട്രൈ അഗൈൻ ഉള്ളത് നിങ്ങൾ വേറെ ബാക്കൊന്നും അടിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് വാനിഷ് ആയിപ്പോളൂ. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കണം. നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അത് ചോദിക്കും. അപ്പം ഫോൺ നമ്പർ നമ്മൾ ജസ്റ്റ് ആ സ്കാനിങ് ചെയ്യുന്ന പ്രൊസീജിയറിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കുമൊന്നും വേണ്ട. അപ്പം ഫോൺ നമ്പറും ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഇമെയിൽ നമ്പർ ചോദിക്കും. അപ്പം ഇമെയിൽ നമ്പറല്ല, ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID ചോദിച്ചാലും അത് നിങ്ങൾ അടിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് ഓപ്ഷണലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്ത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യ അല്ലെ കേരളത്തിൽ ഇമെയിൽ അധികവും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പം ഇമെയിലും നിങ്ങളുടെ സ്ഥലവും എടുക്കുന്ന വിധത്തിൽ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ യൂസേജ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരും. ഇതിനിപ്പോൾ നമ്മളിപ്പം നെക്സ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി സമയം എടുത്തിട്ട് ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യും. ഈ QR കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക. ഷോപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്താലും ആ QR കോഡായിരിക്കും അത് ഏറ്റവും ആദ്യം കാണിക്കുക. അപ്പം അങ്ങനെ ഏറ്റവും ആദ്യം QR കോഡ് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന പ്രശ്നമാകത്തില്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ നമ്പർ മാറുക, നിങ്ങൾ പുതിയ ഇമെയിൽ ID എടുക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അടിച്ചിട്ട് നേരത്തെ പോയ പ്രൊസീജിയർ കൂടെ വീണ്ടും പോയിട്ട് നിങ്ങൾക്ക് ഈ ഫോണിലുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഫൈൻ. അപ്പം ഈ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ ഷോപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം. ഇവിടെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഷോപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ചെറിയ സ്വിച്ച് കണ്ടില്ലേ, അവിടെ സ്വിച്ച് മോഡ് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഷോപ്പ് മോഡിലേക്ക് സ്വിച്ച് ആവും. ഷോപ്പ് മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു QR കോഡ് സ്കാനിങ് API ആണ്. അപ്പം ചില കേസസിൽ അത് നിങ്ങൾ QR കോഡ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രാഷ് ആയ പോലെ അത് ക്രാഷ് ആവും. അതായത് ഈ പർട്ടിക്കുലർ ക്യാമറ API അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സ്കാനർ സിസ്റ്റം നിങ്ങൾ വേറെ ഒരുതരം സാധനങ്ങളും സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഈ സീലോഗോർക്കു തന്നെ ജനറേറ്റ് ചെയ്യുന്ന QR കോഡ് സ്കാൻ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ സ്വിച്ച് മോഡ് അടിച്ചതിന് ശേഷം, അതായത് ഇപ്പം സ്വിച്ച് മോഡ് അടിച്ചതിന് ശേഷം ഞാൻ വേറൊരു ഫോണിൽ നിങ്ങൾക്ക് QR കോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്ത് കഴിയുമ്പം എന്താ, ആ QR കോഡ് സേവ് ചെയ്തിട്ടുണ്ട് ഫോൺ ഡേറ്റാ ബേസിൽ. പക്ഷേ നിങ്ങൾ CO Logs അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആദ്യം തന്നെ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോൺ മച്ച് ആക്ടിവിറ്റി രജിസ്റ്റർ ചെയ്യുന്നില്ല. അതായത് ഒരുപാട് ആക്ടിവിറ്റി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ലൈവ് ലോഗ്സ് കാണാൻ പറ്റുള്ളൂ.
അപ്പം നിങ്ങളിപ്പം അതുപോലെ തന്നെ ഇത് ഒന്നും കൂടി നിങ്ങൾ സ്കാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സീറോ ലോഗ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി മസ്റ്റ് ചേഞ്ച് രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ആക്ടിവിറ്റി അവിടെ രജിസ്റ്റർ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കറക്റ്റ് എൻ്റെ നെയിം, ഫോൺ നമ്പർ, ആ ഡേറ്റ്, അതായത് ഞാൻ എപ്പോഴാണ് ലോഗിൻ ചെയ്ത ആ ഡേറ്റും ടൈമും അടക്കം, അതായത് ടൈം 24 hour ഫോർമാറ്റിലാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇനിയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഗോ ബാക്ക് ക്ലിക്ക് ചെയ്യുക, സ്കാൻ ചെയ്യുക, ഡേറ്റാ ബേസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് എത്ര ആൾക്കാരെ വേണമെങ്കിലും അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ ഡേറ്റാ ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ഡേറ്റാ ബേസാണ്, അത് ക്ലൗഡിലേക്കോ വേറൊരു സെർവറിലേക്കോ അത് പോകുന്നില്ല. കാരണം നമുക്കെന്താ വെച്ചാൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നെറ്റ് യൂസേജ് ചെയ്യാതെ, അതായത് ഏതൊരു കേസസിലും നമുക്കിപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം, അതായത് ഒരുതരം പ്രശ്നങ്ങളും ഇത് എന്താ ഒരുതരം പ്രശ്നവും ഇതുണ്ടാക്കുകയില്ല. കാരണം ഇത് നെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുൾ ജോലി കഴിഞ്ഞു, അതായത് നമ്മുടെ ഇപ്പം കടയിൽ വന്ന, അത് കടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കടയിൽ വന്ന ആൾക്കാർ ഫുൾ കംപ്ലീറ്റ് ആയി, അതായത് ഫുൾ ലോഗ് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഫുൾ ലോഗ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് സേവ് ചെയ്തില്ലെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ അത് PDF കൺവേർട്ട് ചെയ്തില്ലെങ്കിലും ആ ഡേറ്റാ ബേസ് തന്നെ അതുണ്ടാവും. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റാ ബേസിൽ നിന്ന് ആ ലോഗ്സ് ഇറേസ് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോഗ്സ് എപ്പോഴും, അതായത് കസ്റ്റമർ സൈഡിൽ ലോഗ്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കുക. അതായത് വെറുതെ വേറൊരു നിക് നെയിം, അതായത് ഇപ്പം നിങ്ങളുടെ ശരീരത്തെ പേര് ഇനി വിമൽ കുമാർ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ വീട്ടിൽ വിളിക്കുന്നത് ലൈക്ക് അച്ചു കിച്ചു അങ്ങനത്തെ നെയിംസ് ഒന്നും അധികം ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്തെന്നാൽ അല്ലാതെ സ്പോയിൽ ചെയ്യാൻ വേണ്ടല്ല. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു സെൻറ്റർ ഏതെന്ന് വെച്ചാൽ ജസ്റ്റ് നെക്സ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരും. അപ്പോൾ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഡേറ്റാ ബേസ് PDF ആയിട്ട് സേവ് ചെയ്യുള്ളൂ. ഡേറ്റാ ബേസ് PDF ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് വേറൊരു ഇമെയിലേക്ക് സെൻഡ് ചെയ്യാം. അതായത് ഇപ്പം ഷോപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിടുക. ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇമെയിൽ തന്നെ ഒരു ഇമെയിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇമെയിലിൽ നിങ്ങൾക്ക് 15 GB സ്പേസ് അവർ ആദ്യമേ തരും. 15 GB സ്പേസ് ഒന്നും കൊറോണ കഴിഞ്ഞതിന് ശേഷം ഈ ലോഗ്സിന് ആവശ്യം വരില്ല. അതായത് ഈ ലോഗിൻ ഡേറ്റാ ബേസ് അല്ലെങ്കിൽ ആ PDF എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ടാവുള്ളു. 81 അല്ലെങ്കിൽ 19 ആ ഒരു ലെവലിലുള്ള ബൈറ്റ്സ് ഉണ്ടാവുള്ളൂ, ബൈറ്റ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി, അതായത് വേറൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ക്രിയേറ്റ് ഇട്ട് ആ ഒരു ഇമെയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഈ CLOQ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി, അല്ലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജീൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കാനർ ടൈപ്പിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അതിൻ്റെതായ ഫ്ലാഷിംഗ് ബട്ടനും ഉണ്ട്, പിന്നെ ഓട്ടോ ഫോക്കസ് സിസ്റ്റവും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഫോൺസിൽ വർക്ക് ചെയ്തെന്ന് വരില്ല, നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ റെഡിയാക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇതിൽ എന്തൊക്കെ പ്രശ്നം എന്നാൽ UI എന്തെങ്കിലും ഫോൾട്ട് വന്നാലോ അത് ക്രാഷ് ആയാലോ ഒക്കെ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അത് പ്ലേ സ്റ്റോറിൽ എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കയറി ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു CLOQ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ ലൈവാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കുക. പോരാട്ടത്തിന് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ജീവിൻ മാത്യൂ സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഡു സബ്സ്ക്രൈബ്, എനേബിൾ ദി ബെൽ ഐക്കൺ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.